മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകളിലെ ഫയൽ നീക്കത്തിന് കാലോചിതമായ പരിഷ്കരണം ആവശ്യമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു. കാര്യക്ഷമമായ നഗരവികസനമാണ് സർക്കാർ ലക്ഷ്യവെക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു. മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ എൻ സുരേഷ് ബാബു. ഓരോ നഗരവികസനവും നാടിന്റെ പ്രതിച്ഛായയാണ്. ദീർഘവീക്ഷണത്തോടെയും കരുതലോടെയും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതികൾ വിഭാവനം ചെയ്യണം. കേന്ദ്ര സർക്കാർ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് നഗരവികസനത്തിന് വിഘാതമാവുന്നുണ്ട്. സർക്കാരിന്റെ നവകേരള സൃഷ്ടിയിൽ മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും മുഖ്യ പങ്കുവഹിക്കാനുണ്ട്. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ചയുണ്ടാവില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. ആ കേരളത്തെ പരിപൂർണമായും തകർക്കുക എന്ന നിലയിലേക്ക് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു, ശത്രുക്കൾ ശ്രമിക്കുന്നു. നമ്മുടെ നാട്ടിൽ വികസനം നടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വികസനമൊന്നും ഇവിടെ നടക്കണ്ട എന്നാ പറയാ. അതുകൊണ്ടല്ലോ സിൽവർ ലൈൻ എതിർക്കുന്നത്. സിൽവർ ലൈൻ വന്ന അങ്ങനെ ഇവിടെ വല്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നില്ല. പ്രചരിപ്പിക്കുന്നു രാത്രി പ്രവർത്തന രംഗത്തുണ്ട്, മാധ്യമ പ്രവർത്തന രംഗത്തുണ്ട്. അവരെ തിരിച്ചറിയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയാം. നിങ്ങൾ എന്റെ മുമ്പിലിരിക്കുന്നവർക്ക് രാത്രി ചിന്താഗതിയിൽ വ്യത്യസ്തമുണ്ടാവും. നിങ്ങൾ കേവലം കെ എം സി എസ് യൂണിയനിൽ അംഗമാകുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകാതിരിക്കാനും ഉണ്ടാവാം. എന്നാൽ അതിനപ്പുറം ഈ യൂണിയൻ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ രാഷ്ട്രീയം ഈ നാടിന്റെ പുരോഗമന രാഷ്ട്രീയമാണ്. ആ പുരോഗമന രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അതാണ് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ അനുഭവം ഈ നമ്മുടെ കേരളത്തിൽ. അതുകൂടി മനസ്സിലാക്കി വേണം ഈ യൂണിയന്റെ മെമ്പർഷിപ്പിൽ നിൽക്കാനും പ്രവർത്തകരായി മാറാനും നമുക്ക് ഈ യൂണിയന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം. ജില്ലാ പ്രസിഡന്റ് എൻ വിനോദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനു എസ് എസ്, മുന്നമല്ലേ വി ചന്താമരാക്ഷൻ, മുഹമ്മദ് ബഷീർ സുജയ, എൻ ശിവകുമാർ, എസ് സഹദേവൻ, എ സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. യു ടി വിനോസ്, പാലക്കാട്.